ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക, ജീവിതത്തിൽ ആദ്യമായിട്ട്. അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവർ. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം. അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത്. പൊതുപ്രവർത്തന രംഗത്ത് ഒരു വനിത എന്നത് എക്കാലവും അഭിമാനമായി കാണുന്ന മുൻ മന്ത്രിയും വടകരയിലെ LDF സ്ഥാനാർത്ഥിയുമായ KK ശൈലജ എന്ന എതിരാളികളിൽ നിന്നും കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും കരുത്തയായ കോവിഡും നിപ്പയും പ്രളയവുമൊക്കെ സധൈര്യം നേരിട്ട ഒരു ഭരണാധികാരി രാഷ്ട്രീയ ഭേദമന്യേ കേരളം ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നു തന്നെയാണ് KK ശൈല ടീച്ചർ. അവർക്കാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഷാഫി മാങ്കൂട്ടത്തിൻ്റെയും ലീഗ് സൈബർ അണികളുടെയും വ്യക്തി അധിക്ഷേപത്തിൽ മനനൊന്ത് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്. തന്റെ രാഷ്ട്രീയ എതിരാളി എന്നത് മാറ്റിവെച്ചാൽ പോലും ഉമ്മയുടെയോ ഉമ്മൂമ്മയുടെയോ പ്രായമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇത്രയും മോശം കമൻറ്റുകൾ ലീഗ് അണികൾ പബ്ലിക് സ്പേസിൽ ഇട്ടിരിക്കുന്നത് എന്നോർക്കണം. അതും ഒറിജിനൽ ഐഡിയിൽ നിന്നും. ഇവരുടെയൊക്കെ വീട്ടുകാരുടെ ആ തീരാബാധ്യത പൊതുസമൂഹം ഇങ്ങനെ അനുഭവിക്കേണ്ടതുണ്ടോ എന്നാണ് വടകരയിലെ ചോദ്യം. വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പലിൻ്റെ അനുയായികൾ നടത്തുന്ന ഈ വ്യക്തിഹത്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിടുന്നതെന്ന് KK ശൈല ടീച്ചർ പറയുന്നു. സഭ്യതയുടെ അതിർ വരുമ്പോഴെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു സൈബർ ആക്രമണം തന്നെയാണ് ലീഗ് അണികൾ ഇപ്പോൾ മുൻകൈയെടുത്ത് നടത്തുന്നത്. നേതൃത്വം നൽകുന്നത് UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സൈബർ സെല്ലുമാണെന്നതാണ് ഏറ്റവും ഖേദകരം. പരാജയ ഭീതി കൂടുമ്പോൾ സ്വന്തം സംസ്കാരം മറന്നുപോകുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് ഇന്നത്തെ മുസ്ലിം ലീഗുകാരെന്ന് വടകര മണ്ഡലത്തിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ തെളിയിക്കുന്നു. നേരിട്ട് തോൽപ്പിക്കാനാകില്ല എന്ന് മനസ്സിലായപ്പോൾ സൈബർ ഇടത്തിൽ കൂടി തോൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വടകരയിൽ. നല്ല മനുഷ്യരുണ്ടല്ലോ വടകരയിലെ UDF ലീഗിലും. അവർ ഇടപെട്ടെങ്കിലും ഈ സൈബർ ആക്രമണം ഒന്ന് നിർത്തിക്കണമെന്ന് ശൈല ടീച്ചർ എടുത്തു പറയുന്നുണ്ട്. അത്ര വൃത്തികെട്ട സംഘമാണിവർ. വടകരയിലെ ഒരു വനിതാ വോട്ടർ എന്ന പരിഗണന വച്ചെങ്കിലും ഈ കൂട്ടരോട് എല്ലാം അവസാനിപ്പിക്കാൻ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് LDF സ്ഥാനാർത്ഥി. എനിക്കെതിരായിട്ട് UDF പ്രമുഖരായ നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട്. AD മുസ്തഫ സാറിനെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. MP കൃഷ്ണൻ നായർക്കെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കള്ളം പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി, ഇപ്പോൾ വാട്സപ്പ് പേജൊക്കെ ഇപ്പോഴാണ് നവമാധ്യമ പേജ് വന്നത് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം ബൂമറാങ്ങായിട്ട് വരുമോ ഉള്ളൂ അവർക്ക്. ഇതെല്ലാം കാണും കേൾക്കും ചെയ്യുന്ന വോട്ടർമാരുണ്ട് ഇവിടെ. എനിക്കുറപ്പാണ് കോൺഗ്രസ്സിനകത്തുള്ള UDFനകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല. 68 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു KK ശൈല ടീച്ചർക്ക്. അമ്മ മാത്രമല്ല മുത്തശ്ശിയുമാണ്. പക്ഷേ അതൊന്നും ലീഗും ഷാഫി പറമ്പലിൻ്റെ അനുയായികളും പരിഗണിക്കേണ്ടതില്ല. കാരണം സ്ത്രീകളെ ബഹുമാനിച്ചും ആദരിച്ചുമൊന്നും ഇവർക്ക് അന്നുമില്ല ഇന്നുമില്ല ശീലം. സ്ഥാനാർത്ഥിക്കെതിരെ വൃത്തികെട്ട നൂറുകണക്കിന് കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരന്നിരിക്കുന്നത്. പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് നേരെ കോൺഗ്രസ് സൈബർ സെൽ മേധാവി സരിനും മാങ്കൂട്ടവും ഷാഫിയും ബൽറാമും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു സൈബർ സെൽ ഇറക്കിവിട്ടിരിക്കുന്ന പുതിയ കെണി തന്നെയാണിത്. ഇതിലും മാധ്യമങ്ങൾ നിശബ്ദമാണിപ്പോഴും. BJP പോലും നാണിച്ചു പോകുന്ന വർഗീയ ധ്രുവീകരണത്തിനാണ് ഇപ്പോൾ ലീഗും കോൺഗ്രസും കച്ചമുറുക്കുന്നത്. വടകര അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണെന്ന് KK ശൈല ടീച്ചർ വേദനയോടെ പറയുന്നു. മുസ്ലിം ഏകീകരണം ലക്ഷ്യമിട്ട് ലീഗ് UDF കളിക്കുന്ന ഈ അപകടകരമായ കളി എന്തായാലും വോട്ടർമാർ തിരിച്ചറിയുമെന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമേ ഇതിന് വ്യക്തമായ ചുട്ട മറുപടി നൽകാൻ സാധിക്കൂ ഏവർക്കും അറിയാം. അതുവരെ കാത്തിരിക്കേണ്ടതായി വരും. അതിനു മുമ്പ് തന്നെ ഈ സൈബർ ആക്രമണങ്ങൾ നിർത്തണമെന്ന് UDFലെ മുതിർന്ന നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ് LDF സ്ഥാനാർത്ഥിയും വനിതയുമായ KK ശൈല ടീച്ചർ.